സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ ഇടയ്ക്കിടെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഷവർമ്മ അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഒടുവിലത്തേതാണ് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചതിന് ശേഷം ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ പാലാ സ്വദേശിയായ യുവാവ് കഴിഞ്ഞ ദിവസം മരിക്കാനിടയായ സംഭവം ഇതേ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച മറ്റു ചിലരും ഇതിനകം ചികിത്സയിലായിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ കാക്കനാട് നഗരസഭാ അധികൃതർ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്ന് ഇനി സംസ്ഥാന വ്യാപക പരിശോധനകളും തുടർ നടപടികളും പ്രതീക്ഷിക്കുകയും ചെയ്യാം തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഷവർമ്മ കഴിച്ച ഹരിപ്പാട് സ്വദേശിയായ യുവാവിന് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിനുശേഷം കുറേ കാലത്തേക്ക് ഹോട്ടലുകളിൽ ഷവർമ വെറുക്കപ്പെട്ട ഒരു ഇനമായി മാറിയിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പലയിടത്തും ഹോട്ടലുകൾ അടച്ചുപൂട്ടി ലൈസൻസ് റദ്ദാക്കി പിന്നീട് എത്രയോ തവണ ഷവർമ്മ കാരണമുള്ള ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അപ്പോഴൊക്കെയും പരിശോധനകളും ചട്ടപടി തുടർ നടപടികളും അധികൃതർ കൈക്കൊണ്ടിട്ടുമുണ്ട് ഹോട്ടലുകളിൽ തയ്യാറാക്കുന്ന ഒരു ഷവർമ്മ ഉൾപ്പെടെയുള്ള മാംസ വിഭവങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടത് ആരാണ് വിൽപ്പനക്കാർക്ക് ഇക്കാര്യത്തിൽ ഉള്ളത് സാമൂഹിക ഉത്തരവാദിത്വമാണെങ്കിൽ സർക്കാരിന്റെ സുരക്ഷാ വകുപ്പിനുള്ളത് ഭരണപരമായ ഉത്തരവാദിത്വമാണ് ഹോട്ടലുകളിൽ നിന്ന് സുരക്ഷിത ആഹാരം ലഭിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് ഈ അവകാശം ഉറപ്പാക്കുന്നതിൽ സർക്കാർ വേണ്ടത്ര ശുഷ്കാന്തി പുലർത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ആറിൽ സുരക്ഷാ നിയമം നിലവിൽ വരുന്നതുവരെ സംസ്ഥാനത്തെ അറുപത് സർക്കിളുകളിലായി വിഭജിച്ചായിരുന്നു സുരക്ഷാ വകുപ്പിന്റെ പരിശോധനാ സംവിധാനം പുതിയ നിയമം വന്നതോടെ ഇരുനൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെയാക്കി മാംസവിഭവങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളുടെ എണ്ണത്തിൽ കോവിഡ് കാലത്തിന് ശേഷം ഉണ്ടായ വർധനവ് വളരെ വലുതു തന്നെയാണ് ആളുകളുടെ ഭക്ഷണശീലം അപ്പാടെ മാറി മറിയുകയും ചെയ്തു ഓരോ നിയോജക മണ്ഡലങ്ങളിലും നാലോ അഞ്ചോ പഞ്ചായത്തുകൾ ഉണ്ടാകും ഇത്രയും വിസ്തൃതിയിൽ പതിവായി കാര്യക്ഷമമായ പരിശോധനകളും ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ ശേഖരണവും നടത്താൻ ഒരു ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ സാധിക്കാറില്ല സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമായി വകുപ്പിന് മൂന്ന് അനലിറ്റിക്കൽ ലബോറട്ടറികളുമുണ്ട് ഹോട്ടലുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പരിശോധിച്ച ഫലം നിർണയിക്കേണ്ടത് ഇവിടെയാണ് ഈ ലാബുകളിൽ ആറുമാസം മുൻപ് ലഭിച്ച സാമ്പിളുകളുടെ പോലും ശാസ്ത്രീയ പരിശോധന ഇനിയും നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത് പരിശോധനയ്ക്ക് പോകേണ്ട ഉദ്യോഗസ്ഥർക്ക് സർക്കാർ വാഹനം ഇല്ലാത്തതാണ് മറ്റൊരു ദുരവസ്ഥ വാഹനം വാടകയ്ക്കെടുത്താൽ സർക്കാർ ആ തുക കൃത്യസമയത്ത് നൽകുകയും ഓരോ ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥനും ചുമതല നിർവഹിക്കേണ്ട സ്ഥലവിസ്തൃതി കുറയ്ക്കുക എന്നതാണ് പരിശോധനകളും നടപടികളും കൃത്യവും കാര്യക്ഷമവുമാക്കാനുള്ള ഒരു പോംവഴി അത് നടപ്പിലാക്കണമെങ്കിൽ പരിശോധകരുടെ എണ്ണം കൂട്ടണം ഇതിനു പകരം പരിശോധകരെ ഏകോപിപ്പിക്കാൻ ചുമതലയുള്ള ജില്ലാ ഓഫീസർമാരുടെ എണ്ണം കൂട്ടാനാണ് സർക്കാരിന്റെ നീക്കം സഞ്ചരിക്കാൻ വാഹനം അനുവദിക്കാതെ പരിശോധകരെ കൂട്ടിയിട്ട് കാര്യമില്ല സഞ്ചരിക്കാൻ വാഹനം അനുവദിക്കാതെ പരിശോധകരെ കൂട്ടിയിട്ട് കാര്യമില്ല ആളെ കൊല്ലികളായ പ്രതികൾക്കെതിരെ കർശന നടപടിയും എടുക്കേണ്ടതുണ്ട്